മിഡ്വീൻ ഈ രണ്ടുപേരെ പാട്ടിലാക്കാൻ യു ഡി എഫിനായിരിക്കുമോ എൽ ഡി എഫിനാണോ കഴിയുക? അവരെന്തെങ്കിലും നിലപാട് പരസ്യമാക്കുന്നുണ്ടോ? ആർക്ക് കിട്ടും നഗരസഭ? രണ്ട് വിമതർമാർ തൊടുപുഴയിൽ രണ്ടുപേരും യു ഡി എഫിനായി മുൻപ് നിലകൊണ്ടവരാണ്. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും പിന്നിൽ, ഒരാളുടെ പിന്നിൽ ഡി സി സി സെക്രട്ടറിയും മറ്റൊരാളുടെ പിന്നിൽ തൊടുപുഴ നഗരസഭയിലെ മുൻ കൗൺസിലറുമാണ്. രണ്ടുപേർക്കും കോൺഗ്രസുമായി തെറ്റിയാണ് ഇത്തവണ രണ്ടുപേരും മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. കോൺഗ്രസുമായി രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ തന്നെയും എൽ ഡി എഫിലേക്ക് സി പി എമ്മിൻ്റെ കൂടെ പോകുമെന്ന കാര്യത്തിന് വ്യക്തത വരുത്താൻ രണ്ടു കൂട്ടരും തയ്യാറായിട്ടില്ല. കാരണം ചെയർമാൻ സ്ഥാനമടക്കമുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ എൽ ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നീട് ചെയർമാൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിനും വോയിസ് ഉണ്ടാവുകയില്ല എന്നൊരു ആശങ്ക രണ്ടുപേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫുമായി രണ്ടുപേരും ചർച്ചകൾ നടത്തുകയാണ്. തൊടുപുഴ നഗരസഭയിൽ യു ഡി എഫിന് ഈ വിമതരിൽ ഒരാളുടെ മാത്രം പിന്തുണ മതി ഭരണം ഉറപ്പിക്കാൻ. എന്നാൽ എൽ ഡി എഫിനാണെങ്കിൽ രണ്ടുപേരുടെയും പിന്തുണ വേണം. ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് ഈ വിമതരിൽ ഒരാളുടെ, അതായത് നിസാ സക്കീറിൻ്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്. ഏകദേശം ധാരണയായെന്നും പറയുന്നു. പക്ഷേ വിമത ഇക്കാര്യത്തിൽ ഇതുവരെയും ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ എൽ ഡി എഫ് യു ഡി എഫ് പക്ഷത്ത് നിന്ന് ജയിച്ച ഒരു സ്വതന്ത്രൻ്റെ പിന്തുണ കൂടി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ വിമതനൊപ്പം ഒരു യു ഡി എഫ് പാനലിൽ നിന്ന് ജയിച്ച ഒരു സ്വതന്ത്രന് കൂടി കിട്ടുകയാണെങ്കിൽ ആ തരത്തിൽ ഭരണം പിടിക്കാനുള്ള ശ്രമവും എൽ ഡി എഫ് നടത്തുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും ആയിട്ടില്ല. അനിശ്ചിതത്വം തുടരുകയാണ്. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും രണ്ടു കൂട്ടരും നിലപാട് തുടരുമ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിമതയുടെയും പിന്തുണ ഉറപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അവസാന നിമിഷത്തിലും യു ഡി എഫ് പി ജി.